തിരിച്ചും മറിച്ചും ഇടുന്ന ഈ രാഷ്ട്രീയത്തിന് പകരം ബി ജെ പിക്ക് കുത്തുക. ഇപ്പൊ ശരി, തുറന്നു പറയട്ടെ, ബി ജെ പിക്ക് കുത്തണം എന്നുള്ള, അല്ലെങ്കിൽ ബി ജെ പി ഇങ്ങനെ ഒരു പാർട്ടിയായിട്ട് ഇവിടെ കയറി വരണം എന്നുള്ള ഒരു അഭിപ്രായം അച്ഛനുണ്ടോ? അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അതായത് രാഷ്ട്രീയം ഏതായാലും സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ എല്ലാ രാഷ്ട്രീയ സംവിധാനങ്ങളും നമുക്ക് എതിരാകാനായിട്ടാണ് സാധ്യത. കാലങ്ങളായിട്ട് അങ്ങനെയാണ്. നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടതുപക്ഷം നമ്മളെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ വലതുപക്ഷത്തെ ഉപേക്ഷിക്കും, വലതുപക്ഷം നമ്മളെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഇടതുപക്ഷത്തെ ഉപേക്ഷിക്കും. നമ്മളിങ്ങനെ ഒരു ത്രാസിൽ കിടന്നുകൊണ്ട് തുലാഭാരം നടന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ചാടി കളിപ്പിക്കുവാനായിട്ട് ആവശ്യമായ വിഭാഗീയത നമ്മുടെ ഉള്ളിൽ അവർ ക്രിയേറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ ഈ അടുത്ത കാലങ്ങളിൽ വളരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനെ ഒരു വലിയ പരിധി വരെ, അതായത് ഒരുപക്ഷെ ഉപയോഗിക്കാനായിട്ട് ഒരുപക്ഷെ ദേശീയ പാർട്ടി കുറച്ചും കൂടി ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമിക്കുന്നതിൻ്റെ ബെനിഫിറ്റ് അവർക്ക് ഭാവിയിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞാനും നിങ്ങളും നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട കാര്യമില്ല. അവർ നമ്മുടെ പക്ഷത്ത് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മൾ ആ ഭാഗത്തേക്ക് ഒരു ചാഞ്ഞ് അത് നമ്മുടെ വോട്ട് ഒരുപക്ഷെ ആക്കാനായിട്ടും സാധ്യതയില്ലാഴിയൊന്നുമില്ല. ഏതായാലും ഒരു ചിന്താധാരയിലെങ്കിലും ഒരു പൊതുബോധം ഇങ്ങനെ വന്നുകൊണ്ടാണ് ഇരിക്കുക. അതിപ്പോ അടുത്ത കാലങ്ങളൊന്നും ഇലക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റാത്തത് എന്നെനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാനതിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാം. ഞാനിത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് എന്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാണിക്കുന്ന ഈ അനീതി, അല്ലെങ്കിൽ ഇത്രയും കാണിക്കുന്ന ഈ രാഷ്ട്രീയ പത്രക്കാരും മറ്റേ ചാനലുകാരും കാണിക്കുന്ന ഇത്തരത്തിൽ മറ്റേ എന്താ അവർ ഇഗ്നോർ ചെയ്ത്, അല്ലെങ്കിൽ അവര് മറ്റേ ആസ് ഗുഡ് ആസ് നത്തിങ് എന്നുള്ള രീതിയിൽ നമ്മളോട് കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അതിനെതിരെ എനിക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. അപ്പൊ ഞാനത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്ക് നമുക്ക് ഇതുപോലെ നമുക്കിപ്പം നമ്മളെല്ലാവരും കൂടെ കൂടിയിരിക്കുന്നത് തന്നെ എന്താ ഇത്തരം മറ്റേ ഈ ഒരു അനീതി, അല്ലെങ്കിൽ ഇങ്ങനെ മറ്റേ ചാനലുകാര് പ്രതിഷേധം തമസ്കരിച്ചോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്ന വെച്ചാൽ നമുക്ക് അതിനുള്ള എതിർപ്പും ഉണ്ട്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന മറ്റേ അവരെ കൊണ്ട് നമ്മുടെ പ്രതിഷേധം അവരെ കൊണ്ട് ഇങ്ങനെ തമസ്കരിക്കാതെ പിക്കാതെ, അല്ലെങ്കിൽ അവരെ കൊണ്ടത് നിവൃത്തിയില്ലാതെ അവരെ കൊണ്ട് എഴുതിക്കണം എന്ന് വരണമെങ്കിൽ അതിനുള്ള ഒരു വഴി എന്നുള്ള രീതിയിലാണ് ഞാൻ ബി ജെ പി എന്ന് പറയുന്നത്. കാരണം അങ്ങനെ കുത്തിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇന്നിപ്പം നമുക്ക് ഇവിടെ ഒരു പിടിച്ചു നിൽക്കണം. കാരണം നമ്മൾക്ക് നമ്മുടെ വോട്ട് കൊണ്ട് മാത്രം ഒരു ഇലക്ഷനോ, അല്ലെങ്കിൽ ഒരു ഒരു മറ്റേ കോൺസ്റ്റിറ്റ്യുവൻസിൽ ജയിക്കാനോ വളരെ ചുരുക്കം. ഇതിപ്പോ പാലാ അങ്ങനെയൊക്കെ ഉള്ള, അല്ലെങ്കിൽ കടുത്തുരുത്തി അങ്ങനെയൊക്കെ ഉള്ള വളരെ ചുരുക്കം മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ചോദിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു കേരള കോൺഗ്രസിന്റെ ഒക്കെ ഉള്ള ഒരു പാർട്ടി പോലെയാണെങ്കിലും അവർ പോലും മറ്റേ ഈ പറഞ്ഞ ബി ജെ പി ആയിട്ട് ചേർന്നിട്ട്, അതായത് ഇപ്പം മറ്റേ എന്താ ഇപ്പം നമുക്ക് അവിടെ ഭരണമൊന്നും കിട്ടിയെന്ന് വരികയില്ല, പക്ഷെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ഒരു ചേഞ്ച് വരുത്തി, അതായത് ഇവിടെ ബി ജെ പി ഒരു വയബിൾ ആണെന്നുള്ള ഒരു സാധ്യത മനസ്സിലാക്കി, ഇപ്പം അതായത് ഇപ്പം പാലാ ബിഷപ്പിന്റെ ഉള്ള ഒരു മറ്റേ ആ ഒരു പ്രസ്താവന ഏറ്റവും കൂടുതൽ സഹോദരം ചെയ്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരാണ്. അവരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് നായരോ, അല്ലെങ്കിൽ മറ്റേ ബാക്കി ഏത് കമ്മ്യൂണിറ്റിയിലുള്ളവരാണെങ്കിലും അവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഇങ്ങനെ ഒരു ബിഷപ്പ് ഞാൻ പലയിടത്തും വായിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു നട്ടല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തന്റെ ഇടം എന്നാണ് മറ്റേ ഈ പറഞ്ഞ സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളിക്കും ഒക്കെ ഉണ്ടാകുന്നതെന്ന് പലയിടത്തും പലരും ചോദിക്കുന്നത്. അതിനൊക്കെ കണ്ടമാനം ലൈക്കുകളുമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത് മറ്റേ എന്താ ഈ പറഞ്ഞിരിക്കുന്ന ഒരു സംഘടിതമായി മറ്റേ എന്താ നമ്മളെ ഒതുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അതായത് ഒരു സ്പെഷ്യൽ ഒരു പ്രത്യേകമായ ഒരു തത്വശാസ്ത്രമോ, അല്ലെങ്കിൽ മറ്റേ എന്നാ ഒരു ഒരു രാഷ്ട്രീയ എന്താ രീതിയിലേക്ക് കാര്യങ്ങൾ കേരളത്തിനെ കൊണ്ടുപോകുന്നതിലേക്ക് അതിനെ എതിർക്കാൻ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ രീതിയിൽ മറ്റേ എന്നാ സംഘടിതമായിട്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് മനസ്സിലാകുന്നത്. അതിലെന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ അച്ഛനെ തിരുത്താം. അച്ഛൻ്റെ ഒരു കൂടുതലായിട്ടുള്ള ഒരു അഭിപ്രായം കൂടെ ചോദിക്കുകയാണ്. നമ്മൾ ഇത്രേ ഉള്ളൂ, നമ്മൾ നിലപാടുകൾ ഉള്ളവരായിട്ട് മാറുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം. നമ്മൾ ശരിക്കും നമുക്ക് നമ്മുടേതായ ഒരു നിലപാട്, നമുക്ക് നമ്മുടേതായ ഒരു ഐക്യം, നമുക്ക് നമ്മുടേതായ ഒരു സംഘടിതമായ താല്പര്യങ്ങളും ഉണ്ടെങ്കിൽ രാഷ്ട്രീയക്കാർ നമുക്ക് അനുകൂലമായിട്ട് മാറും. നമ്മളെ വിഭജിക്കാം എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടായിരിക്കും അവർ പക്ഷേ അമരമായി ചെയ്യുന്നത് മാത്രം വിചാരിച്ചാൽ മതി. കാലം മാറി, കാലം മാറുന്നതനുസരിച്ച് നമ്മളും ഈ ചില അടിമത്തങ്ങളുടെ പിന്നാലെ നമ്മൾ പോകാതിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കോൺസ്റ്റിറ്റ്യൂഷനെ അതിനകത്ത് എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. കത്തോലിക്ക സഭയ്ക്ക്, നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് വ്യക്തമായൊരു നിലപാട് ഇപ്പം ഉണ്ട്. അതെന്താണ് എന്ന് ചോദിച്ചാൽ നമ്മളത് പറയാൻ നമുക്ക് അതിൻ്റെ ഹോംവർക്കുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കിപ്പോൾ അതിനകത്ത് വ്യക്തമായ നിലപാട് നമുക്കുണ്ട്. അത് വളരെ ശക്തമാണ്, വ്യക്തമാണ്, കൃത്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല. അത് കേന്ദ്രം ദേശീയ കക്ഷിക്ക് അനുകൂലമായിട്ട് വരും, അതിനെക്കൊണ്ട് വരുന്നുള്ളത് നമുക്ക് സംശയമില്ലല്ലോ, നമുക്കറിയാമല്ലോ. പിന്നെ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രാഷ്ട്രീയ നിലപാടുകൾ നമ്മൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്
നമുക്ക് മാനുഷിക മൂല്യങ്ങളും നീതിബോധവും ഉയർത്തിപ്പിടിച്ച് നമുക്കൊരു കോട്ട കെട്ടേണ്ടതായിട്ട് വരും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം രാജേഷ്ണോട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കിക്കൊണ്ട് നമ്മുടെ സഭയെ തകർക്കാനാണ് വളരെ ആശംസം നടക്കുന്നുണ്ട്. വളരെ കൃത്യമാണത്. അതായത് കുടുംബം ഇപ്പൊ നമ്മൾക്ക് മാധ്യമങ്ങളിലൂടെയാണ് നടക്കുന്ന ഒരു മാധ്യമ ജിഹാദ് എന്ന് വേണമെങ്കിൽ പറയാം. കൃത്യമായിട്ട് ആർക്കുട്ടി ജിഹാദ് പോലൊരു ജിഹാദാണ് മാധ്യമ ജിഹാദ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കി ഒരു ടി വി ചാനൽ കാണുകയാണെങ്കിൽ അതെന്താ കുറെ അവിഹിതം, കുറെ അവിഹിതങ്ങള്, കുറെ കാലുവാരില്, കുറെ ഇത് ഇതല്ലാണ്ട് നമ്മുടെ മുന്നിൽ പിള്ളേർ നമുക്ക് കാണിക്കാൻ പറ്റുന്ന നല്ല ചാനൽ ഏതാ ഉള്ളത്? ഞാൻ ഇന്ന് ഷെക്കിന ടി വി എനിക്ക് വേണമെന്ന് പറഞ്ഞു ഞാനത് വരുത്തി, ഞാനത് ന്യൂസ് കണ്ടുകൊണ്ടിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ചാനലുകളെ നമ്മൾ ഉയർത്തിക്കൊണ്ട് വരണം. അതുപോലെ തന്നെ നമ്മൾ മൗനം വെടിയണം. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മത നേതൃത്വം നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു 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 സംവിധാനം നമുക്ക് ഉണ്ടായേ പറ്റത്തുള്ളൂ. തെറ്റ് തെറ്റാന്നും ശരി ശരിയാന്നും പറയാനുള്ള മൂല്യബോധം നമ്മുടെ പിള്ളേർക്കും ഉണ്ടാക്കി കൊടുക്കണം. ഉദാഹരണം പറഞ്ഞാല് ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം ആ ഒരു പെൺകുട്ടിയെ പാലായില് കഴുത്തറുത്ത് കൊന്നു. അദ്ദേഹം വളരെ പ്ലാൻഡ് ആയിട്ട് ആ പെൺകുട്ടിയെ കൊന്നതെന്ന് ഇന്നാണ് അറിയുന്നത്. അത് കൃത്യമായിട്ട് എവിടെ കണ്ടിച്ചാൽ പെൺകുട്ടിയെ കൊല്ലാൻ പറ്റുന്ന അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങള് നമ്മൾ നമ്മുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. തെറ്റ് തെറ്റാന്ന് പറയാനുള്ള തൻ്റെ നമ്മുടെ സമൂഹത്തിലെ അൽമാര് മാത്രം പോലെ അച്ഛന്മാരും സിസ്റ്റേഴ്സും കാണിക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നും നമ്മൾ കൃത്യമായിട്ട് അനൗൺസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. കാരണം വെച്ചാൽ സഭ സാമൂഹിക പ്രവർത്തനം ഒത്തിരി ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ 2011 നമ്മുടെ ജോസഫ് മാഷിന്റെ കൈ എങ്ങനെ ഇടതും വലതും തിരിഞ്ഞു വെട്ടണം അവർ പ്ലാൻ ചെയ്ത സമയത്ത് നമ്മൾ ചേർപ്പെങ്കിൽ മെഡിസിൻ കേൾക്കുന്നില്ലല്ലോ ബ്രദറെ, കേൾക്കുന്നില്ലല്ലോ. അത് പുള്ളി പറഞ്ഞു വരുന്ന കാര്യങ്ങൾ വ്യക്തമാണ്. സത്യത്തില് പണ്ട് നമുക്ക് ഈ ജോഷം മാസിന്റെ കൈവെട്ടിയ സമയത്തൊന്നും നമുക്ക് ഇത്രയും നിഗൂഢതകളെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ സമൂഹം വളരെ തുറവയോടുകൂടി എല്ലാത്തിനും കാണുന്നു. വിമർശനാത്മകമായിട്ടും തുറവയോടുകൂടിയാണ് സമൂഹം എല്ലാത്തിനും കാണുന്നത്. അതുകൊണ്ട് പഴയ പോലെ ഇനിയും നമ്മുടെ പാളയത്തിൽ കയറി വിള്ളലുകൾ ഉണ്ടാക്കാനായിട്ട് പലർക്കും പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ അച്ഛാ ഒരു കാര്യം അറിയോ, ഈ കേരള കോൺഗ്രസ് പറഞ്ഞ സംവിധാനം നമ്മളെ ശരിക്കും നമ്മളെ വിറ്റ് നിന്നൊരു ഒരു സംവിധാനം കേരള കോൺഗ്രസ്. അതിനെ എങ്ങനെ 10 കഷണമാക്കാന്നുള്ള കരുണാകരൻ കോൺഗ്രസ്സുകാരാണ് അത് പഠിപ്പിച്ചു കൊടുത്തത്. കൃത്യമായിട്ട് കേരള കോൺഗ്രസിനെ ചിഹ്നഭിന്നമായിക്കൊണ്ട് നമ്മളെ പല ഘട്ടങ്ങൾ പല ഘടകങ്ങളിലാക്കി നിർത്തി പലയിടത്ത് ഇടതിലും വലതിലും കയറ്റി നിർത്തി നമ്മുടെ ശക്തി ചോർത്തി കളഞ്ഞ് നമ്മളെ നിർവീര്യായി കളഞ്ഞൊരു പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. അത് നമുക്ക് കോൺഗ്രസ് ആണ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കൃത്യമായി നടപ്പിലാക്കിയതാണ്. നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമുക്ക് രാഷ്ട്രീയ ഐക്യബോധം വേണം, മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ഇക്കാര്യം നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കത്തില്ല, ഇനി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാതായി പോകും. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണം. ഇനി ഞാനൊരു അഭിപ്രായം ഇതിനോട് കൂടി ചേർത്ത് പറഞ്ഞോട്ടെ. ഇവിടെ നമ്മുടെ ഇവിടെ നോർമലി ആൾക്കാർക്ക് ഈ പറയുന്ന പാർട്ടികളോട് അല്ലെ പഴയ ഒരു തൊട്ടുകൂടായ്മ ഒന്നുമില്ല. ഇപ്പം കോൺസ്റ്റന്റൈൻ പറഞ്ഞ ഒരു ബി ജെ പി എന്നൊരു ഇതിനോട് പല നോർമലി ഉള്ള ചിന്തിക്കുന്ന ക്രൈസ്തവർക്കും ഇതിനോടൊരു തൊട്ടുകൂടായ്മ ഇപ്പോഴില്ല. അതിന്റെ കാരണം അതായത് നമ്മുടെ നമ്മളെ കൊല്ലാൻ കഴിവുള്ളവരെ പേടിക്കണ്ട എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത്. പക്ഷെ നമ്മുടെ ആത്മാവിനെ നശിപ്പിച്ച് അതിനെ നരകത്തിൽ തള്ളിയിടാൻ കഴിയുന്നവരെ പേടിക്കുക, അതിന് അങ്ങനെയുള്ളവരെ പേടിക്കാനാ പറഞ്ഞിരിക്കുന്നത്. ബി ജെ പിയോ അല്ലെങ്കിൽ അല്ലെ ഗ്രഹാസ്റ്റേനെ കൊന്നതുപോലെയോ ഒക്കെ ചിലപ്പോ ആണെങ്കിൽ ചുട്ടുകൊന്നിരിക്കും. അതിനെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഫിസിക്കലായിട്ടുള്ള ഒരു അസോൾട്ട് ആയിട്ട് വേണ്ടേ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ അതിലുപരി നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്നവരെ പേടിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് വ്യക്തമായിട്ടും ഇന്നത്തെ തലമുറയ്ക്ക് അല്ല ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിന് ഈ ഒരു ഡിഫറൻസ് മനസ്സിലാകും എന്നാണ് ഞാൻ കരുതുന്നത്.